ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വരുന്നത്. അത് നിങ്ങളെ ട്രാവൽ ഗുനിയിൽ. നമ്മൾ ട്രാവൽ ഗുനിയിലെ മഹാശിലായുഗ കാലഘട്ടത്തിലെ പല കാഴ്ചകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുടക്കൽ പറമ്പ് പോലെയുള്ള അതേ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പിറകിലേക്ക് നോക്കി കാണാം. ചെങ്കലിൽ വെട്ടിയെടുത്തിട്ടുള്ള പടവകൾ, അത് ഇറങ്ങി ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു കുഴിയാണ്. ഒരു കുഴിയാണിത്. ഇതിൻ്റെ ചുറ്റും നമുക്കൊരു ചെങ്കലിൻ്റെ ആ ഒരു കോട്ട പോലെയുള്ള മതിലുകൾ കാണാം. അതിൽ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഭൂഗർഭ നിർമ്മിതിയിലാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇത് കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ബുദ്ധക്ഷേത്രമാണ്. ബുദ്ധൻ്റെ സാന്നിധ്യം, നമുക്ക് ബോധിധർമ്മൻ്റെയൊക്കെ കഥകളറിയാം. കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ബുദ്ധ മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയാനുള്ള ബോധിധർമ്മനാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ബുദ്ധക്ഷേത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഉപരിതലത്തിൽ നിന്ന് നല്ലോണം താഴേക്ക് വന്നിട്ടാണ് ഈ നിർമ്മിതിയുടെ ഒരു പ്രധാന ഭാഗം. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ചെങ്കല്ലിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ചെറിയ ചില ഇടപെടലുകൾ മാത്രം നടത്തിയിട്ട് അത് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണ് എന്താണെന്ന് അറിയില്ല. ഇവിടെ നിന്ന് ദൂരം നോക്കുന്ന സമയത്ത് കാര്യങ്ങൾ വ്യക്തമാവുന്നില്ല. എന്തായാലും അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ആ കവാടം നമുക്ക് കാണാം. അങ്ങോട്ടേക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വഴിയൊന്നുമില്ല, ആകെ കാട് മൂടി കിടക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് ആലോചിച്ച് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, വലിയ രീതിയിലുള്ള ഒരു നിർമ്മാണമൊന്നും സാധ്യമല്ല. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ ആ സ്വാഭാവികതയെ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു നിർമ്മിതിയാണ്. അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാനൊരു വഴി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമല്ല, കുറച്ച് കല്ല് വെട്ടി ഇറക്കി എന്ന് മാത്രമേ ഉള്ളൂ. നല്ല താഴ്ചയിലാണ്, ശ്രദ്ധിച്ച് വരിക. ഒരു കിണറ്റിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു പ്രതീതിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ശ്രദ്ധിച്ച് വരിക. ഇവിടെ ചില കല്ലുകളൊക്കെ പിന്നീട് വെച്ച് വെച്ച് ഒരു വഴിയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല താഴെ എത്തി ആ കെട്ടിടത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് നോക്കുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള പണികളാണ് ഇതിലുള്ളത്. ഒന്ന് പണിയല്ല, സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു ചെങ്കല്ലിൻ്റെ വൻ പാറ, വലിയൊരു പാറ അത് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം ആ ഒരു അതിൻ്റെ ഒഴുക്ക്. അതിന് ഒരു കവാടം, ഇഷ്ടികയും സിമെൻറ്റും കമ്പിയൊക്കെ വെച്ചിട്ട് ഒരു കവാടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും അടുത്ത കാലത്ത് കൂട്ടിച്ചേർത്തതാണ്, അത് ഉറപ്പാണ്. കാരണം അതിൻ്റെ ആ ഒരു നിർമ്മാണ ശൈലി നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം. എന്തായാലും ഒരു ബുദ്ധക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ വിശുദ്ധിയും സൗന്ദര്യം ഇതിനുണ്ട്. നമ്മളിപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മുറ്റത്തിലാണുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് ഒലിച്ചു പോയിട്ടൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന രീതിയിലാണ് നമുക്ക് മുകളിൽ നിന്നുള്ള ആ ഒരു ഒഴുക്ക്, വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിൻ്റെ രീതിയൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് കൃത്യമായിട്ടൊരു മുറ്റം പോലുള്ള ഒരു വലിയ വിശാലമായിട്ടുള്ളൊരു സ്ഥലം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തിനെ ഇവർ ഒരു മുറി പോലെ, വലിയൊരു ദേവാലയത്തിൻ്റെ ഹാള് പോലെയൊക്കെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടക്കാം നമുക്ക്. അത് പിന്നെയും കുറച്ചും കൂടി താഴ്ചയാണ്. ഓക്കെ, നല്ല വരണം. ഇതിൻ്റെ ഒരു അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ പ്രത്യേക തരത്തിലുള്ള ശബ്ദം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന് നോക്കൂ. അത് മുകളിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുകയാണ്. നീരുറവകൾ പാറയുടെ ചെങ്കലിൻ്റെ ചെറിയ ചെറിയ കണ്ണികളുടെ ഉള്ളിലൂടെ ഇറങ്ങി വന്നിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സ്ഥിരം മഴ പെയ്യുന്നൊരവസ്ഥയാണ്. ഇപ്പം പുറത്ത് മഴയില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു ശബ്ദം, ഭയങ്കര ശാന്തമായിട്ടും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇങ്ങനെ ഒച്ച ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ആ ശബ്ദം കേട്ടിരിക്കാൻ തന്നെ സുഖം നോക്കി. ഇതിൻ്റെ ഉള്ളിലെത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച കഴിഞ്ഞാൽ വലിയൊരു ഹോളാണ് കേട്ടോ, ഒരു വലിയ ചേംബറാണ്. ഈ ബുദ്ധമതത്തിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ മൂർത്തികളെ ആരാധിക്കുന്ന രീതികളല്ല, ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, സംഘമായിട്ടുള്ള ബുദ്ധൻ്റെ സന്യാസി ഭിക്ഷാട് സംഘങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ ഒരു 100 ആൾക്കൊക്കെ അത്തരത്തിലുള്ള ബുദ്ധ സന്യാസിമാരെ പാർപ്പിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഇടമാണ് ഈ കെട്ടിടം, അല്ലെങ്കിൽ ഈ ഒരു നിർമ്മിതി എന്ന് വേണേൽ നമുക്ക് പറയാം. ഇതിൻ്റെയൊക്കെ റൂഫ് കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടുള്ള ആ പായലും പൂപ്പലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അതിലൂടെ ചില ഭാഗത്തൊക്കെ മരത്തിൻ്റെ വേരുകൾ വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഭാഗത്തുനിന്നും വെള്ളം ഒറ്റി വീഴുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുത്തൊരു അന്തരീക്ഷമാണ്. പിന്നെ വലതുവശത്തൂടെ നമ്മൾ വന്ന ആ കവാടം നോക്കിയാൽ നമുക്ക് കാണാം, അതിനാണ് നമ്മൾ കയറി വന്നത്. അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മളാ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ ഏറ്റവും സീക്രട്ട് ആയിട്ടൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരു ഫ്രീഡം സിമെന്റില് അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് അതിന്റെ സ്വാഭാവികതയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു ദ്വാരം കാണാം, അതൊരു പക്ഷേ വിളക്കൊക്കെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കാം. നമ്മൾ കട്ടിൽമാടത്തിന്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബുദ്ധക്ഷേത്രങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ വിളക്ക് കത്തിച്ച് വെക്കാനുള്ള സംവിധാനം. അതേപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ബുദ്ധ മന്ത്രങ്ങൾ, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, അതാണ് അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ വേദമന്ത്രങ്ങൾ. ഇത് ആ പുരാതനമായ നിർമ്മിതി മാത്രമല്ല അതിൽ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി നടത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സിമെന്റ് കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റൂഫിൽ മൊത്തമായിട്ട് ഈ വശത്തേക്കൊക്കെ വരും നമുക്ക് കാണാം. ഇവിടേക്ക് എത്തുമ്പോഴേക്കും കുറച്ചും കൂടി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനും ഉറങ്ങാനും പ്രാർത്ഥിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ പാകത്തിനുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഭാഗത്ത് കല്ലുകൊണ്ട് തന്നെ ഒരു തൂണ് പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് വട്ടത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സ്ട്രക്ചറിന് ഒരു ബലം കൊടുക്കുന്നുണ്ട്. ആർച്ച് ഷേപ്പിലാണ് ഈ കെട്ടിടം, അല്ലെങ്കിൽ ഈ ഒരു ഗുഹ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഒരു ഗുഹാക്ഷേത്രം എന്നൊക്കെയാണ് നമ്മളിതിനെ കാണേണ്ടത്. ഈ ആർച്ച് ഷേപ്പിൻ്റെ ഒരു പ്രത്യേകത അതൊരിക്കലും തകരില്ല, വളരെ സ്ട്രോങ് ആയിട്ട് ചുറ്റുപാടും അതിന് ബേസ്മെൻ്റ് ഉള്ളതുകൊണ്ട് അത് എത്ര കാലം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരു 1000 വർഷം മുന്നേ ഇങ്ങനൊരു സംഭവം സുരക്ഷിതമായി ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി കണ്ടെത്താമെന്ന് മനുഷ്യൻ കണ്ടെത്തി. തൃക്കൈക്കാട്ട് പ്രാചീന ബുദ്ധഗുഹ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ആ ഒരു പേരിൽ തന്നെ നമുക്ക് എത്രത്തോളം പുരാതനമായിട്ടുള്ള ഒരു സംരക്ഷിത നിർമ്മിതിയാണിതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ മലപ്പുറം ജില്ല ഒരുപാട് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, രഹസ്യങ്ങളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഗുഹകളിൽ ചെല്ലുന്ന സമയത്ത് ആകെക്കൂടി ഒരു ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് വളരെ കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ്. വലതുവശത്തൂടെ ഉള്ള കവാടത്തിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് പുറത്തേക്കും ഒരു വഴിയുണ്ട്. അപ്പോൾ ഈ രണ്ട് വഴികളും ഉള്ളത് കൊണ്ട് തന്നെ നല്ല എയർ ഫ്ലോ, വളരെ ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എയറാണ് ഈ ഗുഹയുടെ ഉള്ളിലുള്ളത്. അത് തന്നെ നല്ല ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒറ്റ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 അടിയോളം ഉയരം ഇതിനുണ്ട്. സാധാരണ നമ്മളുടെ ആധുനികമായിട്ട് നിർമ്മിക്കുന്ന വീടുകൾക്ക് തന്നെ ഈ ഒരു ഉയരത്തിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കാലം മുന്നേ തന്നെ ഇങ്ങനെ ഒരു സൗകര്യം ഒരുങ്ങി കിട്ടി എന്നുള്ളത് സത്യത്തിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന സമയത്താണ് എത്രത്തോളം വലിയൊരു കാര്യത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. ഇതൊരു റൂഫിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടു. ഒരു ഭാഗത്ത് വെളുത്ത നിറവും മറ്റൊരു ഭാഗത്തേക്ക് ചുവപ്പ് നിറവും. ഈ ചുവപ്പ് നിറത്തിന് കാരണമായിട്ട് കൃത്യമായിട്ടുള്ളൊരു തെളിവ് ഉള്ളികൊണ്ട് ചെത്തി മിനിക്കിയ പാടുകൾ നമുക്ക് കാണാം. അത്തരത്തിലുള്ള പിന്നീടുണ്ടായിട്ടുള്ള നിർമ്മിതികളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് അവിടെ പായലുകളില്ലാതെ മാറി നിൽക്കുന്നത്. പഴയ ആ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന സ്ട്രക്ചറിൽ ധാരാളം വിടവുകളും കുഴികളും പൊന്തലുകളൊക്കെ ഉണ്ട്. അതിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് പായലുകൾ വന്ന് നിറയുന്നുണ്ട്. ഇവിടെ ആ പായലുകൾക്ക് വളരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പായലിൻ്റെ ഒരു പഴക്കം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ബുദ്ധമതത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതി തന്നെ എല്ലാത്തിനെയും വളരെ സഹിഷ്ണുതയോടുകൂടി അല്ലെങ്കിൽ സഹനത്തോടുകൂടി സ്വീകരിക്കുക. ഇപ്പോൾ നോക്കൂ, ഈ ബുദ്ധക്ഷേത്രത്തിലെ പുതിയതായിട്ട് വരയ്ക്കപ്പെട്ടിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ചിത്രം അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് എന്ന് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ ഇഴകി ചേർന്നാണ് നിൽക്കുകയാണ്. അതിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഈ ഗുഹയുടെ ഉൾവശത്ത് നമുക്ക് ഒരു 3 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഉയരം കൂടിയിട്ടുള്ള അതിൻ്റെ മെയിൻ ഹാള്, അത് കഴിഞ്ഞിട്ട് ആ ബുദ്ധൻ്റെ ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വളരെ ഉയരം കുറഞ്ഞ ഒരു കോർണർ, അതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഒരു ഇവർ പിന്നീട് ഒരു ചുമരൊക്കെ കെട്ടിയിട്ട് നല്ല വൃത്തിക്ക് ഒരു ഗേറ്റ് അല്ലെങ്കിൽ വാതിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആണോ ഒരു ഇരുമ്പിൻ്റെ വാതിൽ വെച്ചിട്ട് ഒരു മുറി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുറിയുടെ അകത്തേക്ക് കിടക്കുന്ന സമയത്ത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ കുറച്ചും കൂടി ആർട്ടിഫിഷ്യലായിട്ടുള്ള കല്ലുകൊണ്ടുള്ള പടവുകളും നല്ല വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ജനലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ആ അറ്റം മുതൽ അങ്ങോളം ഒരു ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കുക അങ്ങനെയുള്ള സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മിതിയും കാണാം. ഇതിനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒബ്സർവിനെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള നിർമ്മിതിനെ ഈ ഗുഹ മെല്ലെ മെല്ലെ ഓരോ തുള്ളി വെള്ളം എത്തിച്ചിട്ട്
പൊളിച്ച് കളഞ്ഞോണ്ടിരിക്കുക. ഇത് തന്നെ പൊളിഞ്ഞല്ല, വെള്ളം ഉറ്റി വീണ് ഉറ്റി വീണിട്ട് അതതിൻ്റെ സ്വാഭാവികതയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ക് അങ്ങനെ ഒരു ഗവൺമെൻറ് കേട്ടോ. അത് നമ്മൾ കൃത്രിമമായിട്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിനതിൻ്റെ പഴയ രീതികൾ തന്നെയാണ് ഇഷ്ടം. അത് അതിലേക്ക് മടങ്ങി പോകാൻ എപ്പോഴൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാകുന്ന കാര്യം, രണ്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലാണ് ഇതിലെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ ഇരുമ്പിൻ്റെ വാതിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് സിമെൻറ്റിൻ്റെ കെട്ടിടങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഇല്ല എന്നുള്ള ഒരു ഉറപ്പല്ലേ. ഇതൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുള്ള ആ ഒരു കാലഘട്ടം, ഈ ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ ഒരുപാട് കാലം പഴക്കമായിട്ടുണ്ട് കേട്ടോ. വളരെ പഴയ രീതിയിലുള്ള കാവ്യമൊക്കെ ഇട്ടിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതും കൂടി ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വൃത്തിക്ക്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഗുഹകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ പാമ്പ് അതേപോലെ മറ്റു പലതരത്തിലുള്ള ജീവികളുടെയൊക്കെ ഇടപെടലുണ്ടാവും. ഇത് മനുഷ്യന്മാർക്ക് വസിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ കൃത്യമായിട്ട് പരിപാലിച്ചു പോരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്കും ആ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും ആ ഒരു കോമ്പിനേഷൻ കാണാം, പഴമയുടെയും പുതുമയുടെയും ഒരു കോമ്പിനേഷൻ. ഇതേപോലെ ഒരു ബുദ്ധവിഹാര കേന്ദ്രം മറ്റൊരു സ്ഥലം, ഇപ്പോൾ ശ്രീലങ്ക പോലെയുള്ള ഒരു രാജ്യത്തൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ആ നാട്ടിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ചൈനക്കാരൊക്കെ എത്രയാണ് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ബുദ്ധമതത്തിൻ്റെ സ്വാധീനമുള്ള ജപ്പാൻ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരെ ടൂറിസ്റ്റുകളെ ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസിൻ്റെ കുറച്ചും കൂടി ഒരു പ്രചാരം കൊടുത്തു കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റും. ഒരു ഇൻ്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് വളരാൻ വരെ സാധ്യതയുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ആരും ഇല്ലാതെ, ആളും അനക്കമൊന്നുമില്ലാതെ ശാന്തമായിട്ട് ഇങ്ങനെ സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ കിടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ കേരളം എത്രത്തോളം സാംസ്കാരികമായിട്ട് സമ്പന്നമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ. ബുദ്ധന്മാരുടെ ഒരു സംസ്കാരം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് കൂട്ടായ്മയിൽ വലിയ വിശ്വാസം പുലർത്തിയിരുന്ന ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് സംഘങ്ങളായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ഈ ഗുഹാക്ഷേത്രം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് ഇരുന്ന് അവരുടെ ആ കൂട്ടായ്മയിൽ നടത്തിയിരുന്ന ഒരുപാട് മെഡിറ്റേഷൻ്റെയും അതിൻ്റെയൊക്കെ പ്രതിധ്വനികൾ ഇപ്പോഴും ഇതെങ്ങനെ അലയടിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ കുറച്ച് ഒരു സാഹിത്യം കലർത്തി പറയാം. ഇതിൻ്റെ മറുപുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നോക്കൂ, നമുക്ക് കാണാൻ പറ്റുക പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള ചെറിയ നിർമ്മിതികളും പിന്നെ ആൽമരത്തിൻ്റെയൊക്കെ പോലുള്ള വേരുകളൊക്കെ അതിനെ സംരക്ഷിച്ച് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ആ അതിനൊരു സപ്പോർട്ട് പോലെയാണുള്ളത്. ട്രാവൽഗുനിയിൽ ഇതേപോലുള്ള പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. ഇതേപോലുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ അബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. വാട്സപ്പിലൊന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ട്രാവൽഗുനിയ. ബൈ ബൈ.